വെൽക്കം ബാക്ക് ടു പി എസ് സി ഹിയർ വി സ്റ്റാർട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ നദികളിലെ സിന്ധു നദിയെക്കുറിച്ച് മുൻവർഷ പി എസ് സികളിൽ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികളെന്നും അതുപോലെ ഉപദ്വീപീയ നദികളെന്നും അങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതിലെ ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയൻ നദികൾ സിന്ധുവിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്തായി സിന്ധു നദി അറബിക്കടലിൽ പോയി പതിക്കുന്നു സിന്ധുവിന്റെ ആകെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന നീളം എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് സിന്ധു നദി ഒഴുകുന്നത് സിന്ധുവിന്റെ പ്രധാന പോഷക നദിയാണ് സത്ലജ് രവി ബിയാസ് ജലം ചിനാബ് ഇവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദി അതുപോലെ ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും സിന്ധു ആണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് അതുപോലെ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മോഹൻ ജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഇന്ത്യൻ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് ഇന്ത്യൻ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി അതുപോലെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും സിന്ധു നദിയാണ് സിന്ധു നദി ഒഴുകുന്ന പർവ്വത നിരകളാണ് ലഡാക്ക് സസ്കർ പർവ്വത നിരകളിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് ജമ്മു കാശ്മീരിൽ സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്ന സ്ഥലമാണ് ആണ് ചില്ലാർ ചില്ലാറിൽ വെച്ചാണ് ജമ്മു കാശ്മീരിൽ നിന്ന് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് സിന്ധു നദി തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചാണ് സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ സിന്ധു സരസ്വതി ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇവയാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളായ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവ സിന്ധുവുമായി കൂടിച്ചേരുന്നത് പാകിസ്ഥാനിലെ കോട്ടിൽ വെച്ചാണ് ഈ നദികളെല്ലാം സിന്ധുവുമായി കൂടിച്ചേരുന്നത് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു ജല കരാർ ഒപ്പുവെക്കുന്നത് സിന്ധു ജല കരാർ ഒപ്പുവെച്ച വ്യക്തികൾ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു ജല കരാറിൽ ഒപ്പുവച്ചത് സിന്ധു ജല കരാറിന്റെ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക് ആണ് സിന്ധു നദി കരാർ പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത് സത്ലജ് ബിയാസ് രവി ഈ മൂന്ന് നദികളിൽ നിന്നുള്ള ജലത്തിനാണ് സിന്ധു നദിയിൽ നിന്ന് സിന്ധു നദി കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശം ലഭിക്കുന്നത് കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശമുള്ള നദികൾ സിന്ധു ജലം ചിനാബാണ് പാക്കിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ആണ് ടർബേല ഡാം ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധു രവി ഇനി സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെയാണ് ചിനാബ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിലാബ് ഹിമാലയത്തിലെ ബാറാലാചാലായിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചിനാബ് നദിയുടെ പ്രധാന പോഷക നദിയാണ് ചന്ദ്രയും ബാഗായും പ്രാചീന കാലത്ത് ചിനാബ് നദി അറിഞ്ഞി അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്നായിരുന്നു ബഹ്ലിഹാർ ദുൽഹസ്തി എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ചിനാബാണ് ജമ്മു കാശ്മീരിലാണ് ചിനാബിലാണ് ഈ ഡാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ബഖ്ലിഹാർ സലാൽ ദുൽഹസ്തി ഇവ മൂന്നു ആണ് ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അ അടുത്ത പോഷക നദിയാണ് ജലം ഉത്ഭവിക്കുന്നത് കാശ്മീരിലെ വെറിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ജലം ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് അതുപോലെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിധാസ്ത എന്നായിരുന്നു ജലം നദി ചിനാബ് നദിയുമായി കൂടിച്ചേരുന്ന പ്രദേ പ്രദേശം ട്രിമ്മു ആണ് ജലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ശ്രീനഗർ അടുത്ത പോഷക നദിയാണ് ബിയാസ് ഉത്ഭവം ഹിമാലയത്തിലെ റോങ് താങ് ചുരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ഏത് ബിയാസ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ആർജി കുജ എന്ന വേദങ്ങളിൽ പരാമർശിക്കുന്ന നദിയാണ് ആർജി കുജ എന്ന വേദങ്ങളിൽ പരാമർശിക്കുന്ന നദി കുളുമണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് പ്രാചീന കാലത്ത് ബിയാസ് അറിഞ്ഞിരുന്ന അറിയപ്പെട്ടിരുന്നത് വിഭാസ എന്നായിരുന്നു ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പോങ് ബിയാസ് സത്ലച്ചുമായി കൂടിച്ചേരുന്ന കൂടിച്ചേരുന്നത് പഞ്ചാബിലെ കപൂർ തലയിൽ വെച്ചാണ് അടുത്തതാണ് സത്ലജ് ടിബറ്റിലെ രക്ഷസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് ചിനാബ് നദിയിലാണ് സത്ലജ് നദി പതിക്കുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് പഞ്ച നദികൾ ഹൃഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സത്ലജ് പ്രാചീന കാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്നത് ശതാദ്രു എന്നായിരുന്നു സത്തലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട് ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നത് സാഗർ എന്നാണ് അടുത്ത പോഷക നദിയാണ് രവി ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണമാണ് ലാഹോർ പ്രാചീന കാലത്ത് രവി അറിയപ്പെട്ടിരുന്നത് പരുഷ്നി ഐരാവതി എന്നൊക്കെയായിരുന്നു തേയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് പഞ്ചാബിലെ രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയാണ് സിന്ധു നദിയെ കുറിച്ച് മുൻവർഷ പി എസ് സികളിൽ പ്രധാനമായും ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് താങ്ക് യു